നമസ്കാരം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടി 10 മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പിണറായി വിജയനെതിരെയുള്ള ജനവികാരം അതിൻ്റെ മൂർധന്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമെന്ന് തറപ്പിച്ചു പറയാൻ കഴിയാത്ത രണ്ട് സാഹചര്യം യു ഡി എഫിനെ വേട്ടയാടുന്നുണ്ട്. ഒന്ന്, യു ഡി എഫിലെ അനൈക്യമാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം ജനതയ്ക്ക് പിണറായി വിജയനോടുള്ള സ്നേഹമാണ് രണ്ടാമത്തേത്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ കൂടി അരങ്ങേറുന്നത്. അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പദവി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ നീക്കങ്ങൾ ശരി തന്നെയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഡൽഹിയിലൊന്നും ചെയ്യാനില്ല എന്ന തോന്നൽ ശക്തമായിരിക്കുകയാണ്. ഇ അഹമ്മദ് അന്തരിച്ചപ്പോൾ എം എൽ എ ആയി ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നോർത്ത് തൽക്കാലത്തേക്ക് പോയതായിരുന്നു ഡൽഹിക്ക്. എന്നാൽ പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ തോതിലുള്ള ഒരു യു ഡി എഫ് മുന്നേറ്റം കേരളത്തിലുണ്ടായി. മോദി പരാജയപ്പെടുമെന്നും ഡൽഹിയിൽ രാഹുൽഗാന്ധി അധികാരത്തിലെത്തുമെന്നും പലരും കരുതി. ലീഗിന് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടി തന്നെ വീണ്ടും മത്സരിക്കാനും കേന്ദ്രത്തിൽ മന്ത്രിയാകാനും ഇറങ്ങി പുറപ്പെട്ടത്. മോദി വിരുദ്ധ വികാരം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സജീവമായപ്പോൾ സി പി എമ്മിനെ എങ്ങനെയും തറപറ്റിക്കുന്നതിന് വേണ്ടി ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ തേടിയപ്പോൾ പല പ്രമുഖരായ എം എൽ എ മാർക്കും മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ മത്സരിച്ച 3 കോൺഗ്രസ് നേതാക്കന്മാർ കൂടി ഡൽഹിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെക്കും, കേരളത്തിൽ മത്സരിക്കും, മന്ത്രിയാകുക മാത്രമല്ല ഉപമുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യം കൂടി കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. കോൺഗ്രസ് പഴയതിനേക്കാൾ ദുർബലമാണ്. അതുകൊണ്ട് ലീഗിന്റെ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല മുന്നണിയിലെ ഏറ്റവും വലിയ പോരാളിയാണ് കുഞ്ഞാലിക്കുട്ടി. കെ മാണിയും കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു യു ഡി എഫിലെ ഏറ്റവും ശക്തരായ നേതാക്കന്മാർ. മാണി മരിച്ചുപോയി. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ അഭാവം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോട്ടങ്ങൾ കൂടി കുറയ്ക്കുന്നതിനെ തിരിച്ചു വരുമ്പോൾ അടുത്ത യു ഡി എഫ് മന്ത്രിസഭയാണെങ്കിൽ അതിലെ ഉപമുഖ്യമന്ത്രി പദവിയാണ് കുഞ്ഞാലിക്കുട്ടി ലക്ഷ്യമിടുന്നതും. അത് കോൺഗ്രസ് വൃത്തങ്ങളെ അറിയിച്ചും കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് അതിനോട് എതിർപ്പ് കാണിച്ചിട്ടുമില്ല എന്നതാണ് വാസ്തവം. എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം 3 നേതാക്കന്മാർക്കു കൂടി എം പി സ്ഥാനം രാജിവെക്കണമെന്ന ആഗ്രഹം കലശലായിട്ടുണ്ട്. അത് വടകര എം പി കെ മുരളീധരനും, ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശും, കണ്ണൂർ എം പി കെ സുധാകരനുമാണ്. സുധാകരന്റെ മോഹം നടന്നേക്കുകയില്ല എന്നാണ് സൂചന. സുധാകരനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉന്നതമായ മറ്റെന്തെങ്കിലും പാർട്ടി പദവി കൂടി കൊടുത്ത് ഒതുക്കിയേക്കും. എന്നാൽ അടൂർ പ്രകാശ് എം പി എന്ന നിലയിൽ തനിക്കൊന്നും ചെയ്യാനില്ലെന്നും അതുകൊണ്ട് താൻ മടങ്ങുകയാണെന്നും അടുത്ത തവണ അടൂരിൽ തന്നെ എം എൽ എ ആയി മത്സരിക്കും എന്ന വാശിയിലാണ്. അടൂർ പ്രകാശിനെ പോലെ തന്നെയാണ് കെ മുരളീധരനും വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കാൻ താൻ തന്നെ വരേണ്ടതുണ്ട്, അതുകൊണ്ട് താൻ വരും എന്ന് വാശിയിലാണ് മുരളീധരനും. എന്നാൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി അനാവശ്യമായി 2 തെരഞ്ഞെടുപ്പുകൾക്ക് കാരണമാകുന്നതും നിയമസഭാ സ്ഥാനത്തുനിന്ന് രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിച്ചവരാണ് ഇവർ രണ്ടുപേരും. അവർ ആദ്യം 2 അനാവശ്യ തെരഞ്ഞെടുപ്പുകൾ നടത്തി, വീണ്ടും അവർ 2 അനാവശ്യ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ജനവികാരം എതിരാകുമോ എന്ന ചോദ്യം. മാത്രമല്ല അടൂർ പ്രകാശും മുരളീധരനും പിടിച്ചെടുത്തത് സി പി എമ്മിന്റെ കുത്തക സീറ്റുകളാണ്. അവിടെ മത്സരിച്ച് ജയിക്കാൻ എം പി സ്ഥാനത്തേക്ക് ഇനി സാധിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനില്ല. എന്നാൽ ഡൽഹിയിൽ വെറുതെ പോയി എം പി ആയി അവിടെ ഇരിക്കുന്നതിനോട് ഒരു യോജിപ്പും ഈ നേതാക്കന്മാർക്കില്ല. എന്തിനാണ് ഡൽഹിയിൽ പോയി വെറുതെ ഇരിക്കുന്നത്? ഇവിടെ എം എൽ എ ആയിരുന്നാൽ പോലും കൂടുതൽ ജനബന്ധവും പൊതുപ്രവർത്തനവും നടക്കും എന്ന വിശ്വാസത്തിലാണ് ഇവർ രണ്ടുപേരും. അപ്പോഴത്തെ ഒരു ബഹളത്തിനിടയിൽ അവർ രണ്ടുപേരും മത്സരത്തിന് സംബന്ധിച്ചു പോയി മത്സരിച്ചു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് അത്തരം ആഗ്രഹങ്ങളൊന്നും ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേർക്കും മന്ത്രിയാകാം എന്നുള്ള ഉത്തമ ബോധ്യവുമുണ്ട്. അടൂർ പ്രകാശിന് കോന്നിയിൽ മത്സരിച്ചാൽ ജയിക്കാമെന്ന ബോധ്യമുണ്ട്. മുരളീധരന് വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ ജയിക്കാമെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും മന്ത്രിയാകാൻ കഴിയും എന്ന പ്രതീക്ഷയും ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ടുപേരും രാജിവെക്കുമെന്ന വാശിയിലാണ്. സുധാകരനെ തണുപ്പിക്കാൻ കഴിഞ്ഞാലും മുരളീധരനെയും അടൂർ പ്രകാശിനെയും തണുപ്പിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പ്രതീക്ഷയില്ല. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ തന്നെ 4 എം പിമാർ രാജിവെച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും തുടർന്ന് 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനുമുള്ള സാധ്യത അരങ്ങു തെളിയുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും നോക്കിയിരിക്കുന്നത് വമ്പൻ തിരിച്ചടിയാവും എന്നതാണ്
കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നതും.